നമസ്കാരം, റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നെയ്മർ ജൂനിയർ PSG വിടുമോ എന്ന കാര്യത്തിൽ വ്യാപകമായി ചർച്ചകൾ നടക്കുന്നൊരു ഘട്ടമാണ്. നിലവിലെ അവസ്ഥയിൽ അദ്ദേഹം PSG വിട്ടുപോകാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ റൂമറുകൾ വളരെ സജീവമാണ്. ഇപ്പോൾ goal.com നെയ്മർ പ്രീമിയർ ലീഗിലേക്ക് ചേക്കേറുകയാണെങ്കിൽ അദ്ദേഹം പോകാൻ സാധ്യതയുള്ള ക്ലബ്ബുകൾ ഏതൊക്കെയാണ് എന്നൊന്ന് പരിശോധിക്കുന്നുണ്ട്. നമുക്ക് ആ ഒരു ലേഖനത്തിലേക്കൊന്ന് പോകാം. അവരൊന്നാമതായിട്ട് പരിഗണിക്കുന്നത് ചെൽസിയെയാണ്. ചെൽസിക്ക് നെയ്മർ ജൂനിയറിൽ താല്പര്യമുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് പുറത്തേക്ക് വരുന്നുണ്ട്. പ്രത്യേകിച്ച് തിയാഗോ സിൽവയുടെ വാക്കുകളൊക്കെ ചേർത്തുകൊണ്ടാണ് അതിപ്പം വലിയ റൂമറായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ PSGയുടെ സൂപ്പർ താരത്തെ ടീമിലേക്ക് എത്തിക്കുന്നതിനേക്കാൾ കൂടുതൽ ഉസ്മാൻ ഡംബലെക്കാണ് പ്രാധാന്യം ഇപ്പോൾ ചെൽസിയുടെ ഓണർ കൊടുക്കുന്നത് എന്ന തരത്തിലും വാർത്തകളുണ്ട്. എന്തായാലും കാര്യങ്ങൾ കാത്തിരുന്ന് തന്നെ അറിയേണ്ടതാണ്. ചെൽസിയുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിൽ ഒഫീഷ്യലായിട്ടുള്ളൊരു നീക്കവും ഇതുവരെ നടന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി ന്യൂക്യാസിലാണ് അടുത്തത്. ന്യൂക്യാസിലിൻ്റെ കാര്യത്തിൽ ഗോൾ കൺഫേം ചെയ്തു എന്ന് പറയുന്നു. നെയ്മറുടെ കാര്യത്തിൽ ഇപ്പോൾ താല്പര്യമുള്ള ഒരേ ഒരു ക്ലബ്ബ് ന്യൂക്യാസിൽ യുണൈറ്റഡ് ആണ് എന്ന്. പക്ഷേ നെയ്മർ ജൂനിയർ അവരുടെ ആ പ്രൊജക്റ്റിൽ ഇൻട്രസ്റ്റഡ് അല്ല എന്ന തരത്തിലുള്ള വാർത്തകളുമുണ്ട്. കാരണം ചാമ്പ്യൻസ് ലീഗ് ഒന്നും കളിക്കാൻ കഴിയില്ല ന്യൂക്യാസിൽ യുണൈറ്റഡിലേക്ക് പോവുകയാണെങ്കിൽ. ഏതായാലും ന്യൂക്യാസിലാണ് അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്ന ഒരു ടീം. മാഞ്ചസ്റ്റർ സിറ്റി അടുത്തതായിട്ട് ഗോൾ വിശകലനം ചെയ്യുന്നു. മാഞ്ചസ്റ്റർ സിറ്റിയുടെ സാധ്യത, സാധാരണഗതിയിൽ നെയ്മർ ജൂനിയറുടെ പൊട്ടൻഷ്യൽ ഉള്ള ഒരു താരം അവൈലബിളാണ് മാർക്കറ്റിലെങ്കിൽ ആദ്യം ആ താരവുമായി ബന്ധപ്പെട്ട് റൂമറുകൾ വരിക മാഞ്ചസ്റ്റർ സിറ്റിയുടെ പേരിലായിരിക്കും. പക്ഷേ മാഞ്ചസ്റ്റർ സിറ്റി തവണ നെയ്മർക്കായിട്ടൊരു താല്പര്യം പ്രകടിപ്പിക്കുന്നതായിട്ട് എവിടെയും കാണുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഫെർണാണ്ടീഞ്ഞോ ബ്രസീലിയൻ താരമായിരുന്നു, അദ്ദേഹം ക്ലബ്ബ് വിട്ടു പോയി. അതുപോലെ ഗബ്രിയേൽ ഹീസസ് ക്ലബ്ബ് വിട്ട് പോകുന്നു. ഇങ്ങനെയൊക്കെയുള്ളൊരു ഘട്ടത്തിൽ പെപ്പിൻ്റെ ടീമിലേക്ക് മറ്റൊരു ബ്രസീലിയൻ വരുമോ എന്നുള്ളത് കണ്ടറിയേണ്ടതാണ്. ഇപ്പോൾ ഏതായാലും അത്തരത്തിലുള്ള നീക്കങ്ങൾ നടക്കുന്നില്ല എന്ന് തന്നെ വേണം കരുതാൻ. ഇമ്പോസിബിൾ എന്ന് പറയാൻ കഴിയില്ലെങ്കിലും ബട്ട് അൺലൈക്ലി, ഇതാണ് നെയ്മർ ടു മാഞ്ചസ്റ്റർ സിറ്റി എന്നതിനെക്കുറിച്ച് goal.com ഒരു കൺക്ലൂഷൻ. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അടുത്ത ക്ലബിൻ്റെ സാധ്യത പരിശോധിക്കുകയാണ്. ഏഞ്ചൽ ഡി മരിയ, പോൾ പോഗ്ബ തുടങ്ങിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള സൈനിങ്ങുകൾ നേരത്തെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നടത്തിയിരുന്നു. അതൊന്നും സക്സസ്ഫുൾ ആയിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനിയിപ്പം നെയ്മർ ജൂനിയറെ കൊണ്ടുവരുന്നതിനേക്കാൾ കൂടുതൽ ആൻ്റണിയെ കൊണ്ടുവരാനാണ് സാധ്യത മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. കാരണം ഇടതുപാർശ്വത്തിൽ കളിക്കുന്ന നെയ്മറേക്കാൾ കൂടുതൽ അവർക്ക് വലതുപാർശ്വത്തിൽ കളിക്കുന്ന ഒരു താരത്തെയാണ് താല്പര്യം എന്നുള്ളതാണ് ആ ഒരു നിരീക്ഷണത്തിൻ്റെ പുറകിലുള്ള കാര്യം. അടുത്തത് ആഴ്സണലാണ്. ആഴ്സണൽ ഇപ്പം നിരവധി ബ്രസീലിയൻ താരങ്ങൾ ടീമിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ്. എഡുവാണ് അവരുടെ സ്പോർട്ടിംഗ് ഡയറക്ടർ എന്ന കാര്യം കൂടി നോക്കുക. പക്ഷേ നെയ്മർ ജൂനിയർക്ക് വേണ്ടി അവർ ആ ഒരു പ്രത്യേകിച്ച് ഇപ്പോഴുള്ള പ്രൈസ് ടാഗൊക്കെ വെച്ച് ഒരു നീക്കം നടത്താനുള്ള സാധ്യതയില്ല. ലിവർപൂളിൽ യർഗൻ ക്ലോപ്പിൻ്റെ ടീമായ ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം നെയ്മർ ജൂനിയർക്ക് വേണ്ടി അവർ ശ്രമങ്ങൾ നടത്താനുള്ള സാധ്യതയും കുറവാണ്. പ്രത്യേകിച്ച് 30 വയസ്സിലേക്ക് താരം എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അവരിപ്പം മികച്ച താരങ്ങളെ കൊണ്ടുവന്നുകൊണ്ട് കൂടുതൽ ശക്തിപ്പെടുത്തുന്ന ഒരു ഘട്ടമാണ്. അത്തരമൊരു ഘട്ടത്തിൽ നെയ്മർ ജൂനിയർക്ക് വേണ്ടി വലിയൊരു തുക മുടക്കാൻ എന്തായാലും ലിവർപൂളും തയ്യാറായേക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ഈ കാര്യത്തിൽ പറയാൻ കഴിയുക. ചുരുക്കത്തിൽ ന്യൂക്യാസിൽ യുണൈറ്റഡിനാണ് നെയ്മറിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളത് എന്നാണ് goal.com കൺഫേം ചെയ്തു പറയുന്നത്. പക്ഷേ ഇങ്ങനെയൊക്കെ നമ്മൾ സാധ്യതകൾ വിലയിരുത്തുമ്പോഴും നെയ്മർ ജൂനിയർ PSG വിടാനുള്ള ഒരു സാധ്യതയുണ്ടോ എന്നുള്ളത് ആദ്യം നോക്കണം. അത് വളരെ കുറവാണ് എന്നത് തന്നെയാണ് പൊതുവെയുള്ള വിലയിരുത്തലുകൾ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.